ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ഫലൂദ കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ സോൾട്ട്, വാനില എസൻസ്. അത് നമുക്ക് മൈദയിൽ നിന്ന് 3 ടീസ്പൂൺ മൈദ മാറ്റി വെക്കാം. ഇനി ഇതേ അളവിൽ നമുക്ക് കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതേ അളവിന് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് 3 പ്രാവശ്യം അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ബീറ്ററോണ്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. സ്പീഡ് നന്നായി കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ആഡ് ചെയ്യാം. വെള്ളവും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടവിട്ട് വേണം ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി മിൽക്കിൻ്റെ കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറായിരിക്കും ആവിന് കിട്ടുക. ഇനി ഇതൊരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവണിലും ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു റോസ് സിറപ്പ് ഉണ്ടാക്കാം. അതിനായി 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി തിളപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസും 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കളറും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ സ്ട്രോബെറി മിൽക്കിൻ്റെ കളറാണ് ആഡ് ചെയ്യുന്നത്. നല്ല റെഡ് കളറാണ്. ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റെഡ് കളറായിരിക്കും. ഇതൊരു സ്ട്രോബെറി കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു നൂൽ പരിവാവണ്ട, കഴിയുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന പരിവായ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പിന് പകരം നമ്മൾ പാലിലാണ് ഈ കേക്ക് വെച്ചിരുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പാലും അതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പിൽ നിന്ന് 1 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യാം. കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ബീറ്റ് ചെയ്തെടുത്താണ് നമുക്ക് ഐസിങ് ചെയ്യാം. അതിനായിട്ട് 1 ആപ്പിളും അനാറും ചെറിയാണ് ഞാനിവിടെ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് മാറ്റി വെക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഐസിങ് ചെയ്യാം. അതിനായിട്ട് കേക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേക്ക് മുറിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വെറ്റ് ചെയ്തെടുക്കാം. പാല്
കൊടുക്കാം. എല്ലാം ഭാഗത്തേക്ക് മാവുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. ഇതൊരു കത്തി ഉപയോഗിച്ചിട്ടോ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇതിനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കണം. സിറപ്പെല്ലാം സെറ്റായി വരുന്നത് വരെ ഒരു 10 മിനിറ്റ് മതിയാവും ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട്. പുറത്തേക്കായിട്ടുള്ളതെല്ലാം നമുക്ക് ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിലിട്ടിട്ട് ബോർഡർ വരച്ച് കൊടുക്കാം. 4 സൈഡിലും ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് മാത്രമേ ബോർഡർ വരയ്ക്കുന്നുള്ളൂ. ഏകദേശം 4 ഭാഗത്തും ബോർഡർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൂട്ട്സ് വെച്ച് അലങ്കരിക്കാം. ഞാനിവിടെ ആപ്പിളാണ് ചെറിയ ഉപയോഗിച്ചിട്ടാണ് അലങ്കരിക്കുന്നത്. കുറച്ച് അനാറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിലുള്ള സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈനും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫലൂദ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.